കൊച്ചിയിൽ കുടുംബയാത്രയുടെ മറവിൽ വൻ ലഹരി കടത്ത്. പിടിയിലായത് സ്ത്രീകളടക്കം ഏഴുപേർ. എറണാകുളം കാക്കനാട് കേന്ദ്രീകരിച്ച് കസ്റ്റംസും എക്സൈസ് വകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മുന്തിയയിനം ലഹരി മരുന്നായ MDMA, LSD, ലഹരി ഗുളികകൾ എന്നിവ പിടികൂടിയത്. കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് ഹവാസ്, ശ്രീമോൻ, ഷബീന, ഇടയ്ക്ക് വണ്ണമ്പുറ സ്വദേശി മുഹമ്മദ് അഫ്സൽ, കാസർഗോഡ് സ്വദേശി മുഹമ്മദ് അജ്മൽ എന്നിവരാണ് പിടിയിലായത്. യുവതി ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ എന്ന പേരിൽ യാത്ര ചെയ്യുകയും ഫ്ളാറ്റിൽ താമസിച്ച് ഇടപാടുകൾ നടത്തുകയും ചെയ്തവരാണ് പിടിയിലായിരിക്കുന്നത്. ആഡംബര കാറുകളിൽ സഞ്ചരിച്ചിരുന്ന ഇവർ കുടുംബാംഗങ്ങളാണെന്ന് വരുത്തിത്തീർത്ത് രക്ഷപ്പെടാനായി പരിശോധനകളിൽ നായയും ഒപ്പം കരുതിയിരുന്നു. 1 കോടി രൂപയുടെ 100 ഗ്രാം MDMA ഇവരിൽ നിന്നും പിടികൂടിയത്. കൊച്ചിയിൽ കസ്റ്റംസ് പ്രിവിന്റെയും സ്റ്റേറ്റ് എക്സൈസ് സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെയും സംയുക്ത പരിശോധനയിൽ ലഹരിമരുന്നുകൾ പിടികൂടുകയായിരുന്നു. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ലഹരിമരുന്ന് ഉപയോഗവും വിതരണവും നടത്തിയത്. പ്രതികൾ ചെന്നൈയിൽ നിന്നും കൊച്ചിയിൽ എത്തിച്ചിരുന്നത് വൻ ലഹരിമരുന്ന് ശേഖരമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. 4 കിലോ MDMA വിൽപ്പന നടത്തിയെന്നും പ്രതികൾ സമ്മതിച്ചു. ഇവരിൽ നിന്നും ലഹരിമരുന്ന് വാങ്ങിയവരുടെ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും. ഇടപാടുകളെക്കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാഴക്കാല മേപ്പാടം റോഡിൽ മർഹബ അപ്പാർട്ട്മെന്റിലെ ഫ്ളാറ്റിലും കാറിലുമായി നടത്തിയ തിരച്ചിലിൽ 84 ഗ്രാം MDMA കണ്ടെത്തി. വൻതുകയ്ക്കുള്ള ലഹരിമരുന്ന് ഇവിടെ നിന്നും പ്രതികൾ വിതരണം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരവും. എറണാകുളം ജില്ലയിൽ 1 മാസത്തിനിടെ 3ാമത്തെ വൻകിട ലഹരിമരുന്ന് വേട്ടയാണ് എക്സൈസ് നടത്തിയതും. ചെന്നൈ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നും എത്തിച്ചിരുന്ന MDMA, LSD ലഹരി ഗുളികകളാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത്. ഇവരിൽ നിന്ന് ഇത് വാങ്ങി ഉപയോഗിച്ചവരുടെ വിവരങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തി. ഇവരുമായി മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നാണ് സൂചനയും. കളമശ്ശേരിയും കാക്കനാടും കേന്ദ്രീകരിച്ച് ലഹരിമരുന്ന് വിൽപ്പനയും ഉപയോഗവും കൂടി വരുന്നതായി നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുമുണ്ട്. കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളുടെ ഉള്ളിൽ സ്റ്റാമ്പ് നിറച്ച് കൊച്ചിയിലെത്തിച്ചതുൾപ്പെടെ പിടികൂടിയിട്ടുമുണ്ട്. പ്രദേശത്തെ സമ്പന്നരുടെ മക്കളെയും ടെക്കികളെയും ലക്ഷ്യമിട്ടാണ് ലഹരിമരുന്ന് സംഘങ്ങൾ ഏറെയും പ്രവർത്തിക്കുന്നത്. എക്സൈസ് കമ്മീഷണറുടെ സ്പെഷ്യൽ കോഡിലെ സർക്കിൾ ഇൻസ്പെക്ടർ കൃഷ്ണകുമാരൻ ലഭിച്ച വിവരത്തെ തുടർന്നായിരുന്നു കാക്കനാട്ടെ പരിശോധന. അതേസമയം കൊച്ചിയിൽ ലഹരിമരുന്നുകൾ പിടികൂടാൻ പോലീസ് കർശന പരിശോധന ശക്തമാക്കിയിട്ടുമുണ്ട്. ഓണം ലക്ഷ്യമിട്ട് കേരളത്തിലേക്ക് കൂടുതൽ ലഹരിമരുന്നുകൾ എത്തിക്കാനുള്ള നീക്കം നടക്കുന്നതായി രഹസ്യ വിവരങ്ങൾ. ഇതേ തുടർന്ന് തമിഴ്നാട്, കേരളം അതിർത്തികളിൽ കർശന പരിശോധനയാണ് ശക്തമാക്കുന്നതും. തമിഴ്നാടുമായി ചേർന്നുള്ള പരിശോധനയാണ് കേരളം ലക്ഷ്യമിടുന്നത്. ഇടുക്കിയിലെ അതിർത്തികളിലുള്ള സമാന്തര പാതകളിലൂടെ സ്പിരിറ്റ് കടത്താൻ ഇടയുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് നടപടി. ഇടുക്കിയിലെ അതിർത്തികളിൽ ചെക്ക് പോസ്റ്റുകളായ കുമളി, കമ്പംമേട്ട, ബോഡിമേട്ട, ചിന്നാർ എന്നിവിടങ്ങളിലൂടെ ഓണക്കാലത്തേക്ക് വൻതോതിൽ സ്പിരിറ്റും കഞ്ചാവും കേരളത്തിലേക്ക് കടത്താനിടയുണ്ടെന്നാണ് ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച വിവരവും. കേരള എക്സൈസ് വകുപ്പും തമിഴ്നാടും പോലീസിന്റെയും വനം വകുപ്പിന്റെയും സഹായത്തോടെയാകും പരിശോധന ചെക്ക് പോസ്റ്റുകളിൽ കർശനമാക്കുന്നതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.